മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ എന്താണ് പഠിച്ചത്? 90 പഠിച്ച് 45, 45, 90 എന്ന ആംഗിൾ മെഷേഴ്സ് ഉള്ള ട്രയാംഗിൾസിൻ്റെ റേഷ്യോ, ആ റേഷ്യോയും പിന്നെ 30, 60, 90, 1:3:2 എന്ന റേഷ്യോയും 9th നമ്മൾ പഠിച്ചതാണ്. ആ പഠിച്ച റേഷ്യോ ഉപയോഗിച്ച് ട്രയാംഗിൾസിൻ്റെ സൈഡ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. വേറെ ആ രീതിയിൽ, അതായത് ഇപ്പോൾ 120 വന്നു, ഇവിടെ 30 വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും 30 ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ട്രയാംഗിള് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് 60 എന്നാക്കി നമുക്ക് ഈ ട്രയാംഗിൾസിൻ്റെ സൈഡ്സ്, ഒരു സൈഡ് തന്നിരുന്നാൽ മതി, ബാക്കി സൈഡ്സ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഈ സൈഡിൻ്റെ റേഷ്യോസ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ട്രയാംഗിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാം, പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാം, ഇതെല്ലാമാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ടോപ്പിക്കിൽ ന്യൂ മെഷേഴ്സ് ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താണ്, അതായത് 30, 60, 90 ആയിട്ടുള്ള ട്രയാംഗിളും 45, 45, 90 ആയിട്ടുള്ള ഈ ആംഗിൾസ് ഉള്ള ട്രയാംഗിൾസും അല്ലാതെയും ട്രയാംഗിൾസ് എല്ലാം ഉണ്ടെന്നും ആ ട്രയാംഗിൾസിൻ്റെ സൈഡ്സ് എല്ലാം ഫൈൻഡ് ചെയ്യാനുള്ള റേഷ്യോസ് ന്യൂ മെഷേഴ്സ് എന്ന് പറഞ്ഞ പുതിയ രണ്ട് റേഷ്യോ നമ്മൾ പഠിച്ചു. ആ റേഷ്യോസിൽ എന്താണ് പറയുന്നത്, ഇത് എക്സ് ആണ് അല്ലെങ്കിൽ തീറ്റ ആണെങ്കിൽ ഇതിനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതിനെ ഓപ്പോസിറ്റ് സൈഡെന്നും ഇതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്നതിനെ അഡ്ജസൻ്റ് സൈഡെന്നും ഈ 90 ഓപ്പോസിറ്റ് ഉള്ളതിനെ ഹൈപ്പോട്ടന്യൂസ് എന്നും പറഞ്ഞു. ഇങ്ങനെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞ് സൈൻ എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നും, അതുപോലെ കോസ് എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നും, ഈ രണ്ട് മെഷേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ. ഈ സൈഡ്സ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള പുതിയ രണ്ട് റേഷ്യോസാണ് സൈനും കോസും. ഇത് രണ്ടുമാണ് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ ഇതുപയോഗിച്ച് എന്താ പഠിച്ചിരുന്നേ, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിലെ കോഡ്, ഓരോ കോഡ് എന്ന് പറഞ്ഞാലും ഇങ്ങനെ 3 കോഡ് ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ട്രയാംഗിളാണ്. ഓരോ കോഡും ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല പഠിച്ചു. എന്താണ് ഈ കോഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല, അതായത് കോഡ് ദറ്റ് ഇസ് ഈക്വൽ ടു 2r sin θ/2. തീറ്റ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിളാണ്, അതേപോലെ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കോഡ് ഫൈൻഡ് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഇങ്ങനെ 3 സെക്ഷനാണ് കഴിഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്, ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രയാംഗിൾ തന്നിട്ടുണ്ട്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നിരിക്കുകയാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഇവിടുത്തെ ആംഗിൾ 50 ആണ്. ഈ ലെങ്ത്ത് 3 cm ആണ്. നമ്മളോട് പറഞ്ഞേക്കാണ് അനദർ പെർപെൻഡിക്കുലർ ലെങ്ത്ത് ഫൈൻഡ് ചെയ്യണം, ഇതിനുള്ള നെക്സ്റ്റ് പെർപെൻഡിക്കുലർ ലെങ്ത്ത് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഇതിന് ചെയ്യാൻ പറ്റുക, പെർപെൻഡിക്കുലർ ലെങ്ത്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഈ ലെങ്ത്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്. AB, C രണ്ട് പെർപെൻഡിക്കുലർ ലെങ്ത്തുകളാണ് ഉള്ളത്, ഒന്ന് AB ഒന്ന് AC. AB തന്നിട്ടുണ്ട്, നമുക്ക് AC ഫൈൻഡ് ചെയ്യണം. നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ അറിയാമെന്ന് വെച്ച് sin 50 എടുക്കാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമുക്ക് അറിയില്ല ഇവിടുത്തെ വാല്യൂ, ഇവിടുത്തെ വാല്യൂ ആണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ ഈ വാല്യൂ വെച്ച് നമ്മൾ എന്താ എടുക്കുന്നത്, cos 50 എടുത്തു. അപ്പോൾ cos 50 / hypotenuse. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് സൈഡ് ഈ ഹൈപ്പോട്ടന്യൂസ് ഉപയോഗിച്ച് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഒരു ലെങ്തി പ്രൊസീജിയറായി, സ്റ്റെപ്പ് കൂടി. അപ്പോൾ അതൊരു ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു മെഷറും കൂടി നമ്മൾ പഠിക്കുകയാണ് പുതുതായിട്ട്. അതായത് ഇത് രണ്ടിനെയും റിലേറ്റ് ചെയ്തിട്ട് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്നതും ഈ ആംഗിളിൻ്റെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നതും, അതായത് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ഉപയോഗിച്ച് ആ റേഷ്യോയുടെ പേരാണ് ടാൻജൻറ്റ്. ടാൻജൻറ്റ് ടാൻ എന്നാണ് നമ്മൾ ഇതിനെ ഈസി ആയിട്ട് TAN ടാൻ. അപ്പോൾ ടാൻ 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ നിന്ന് എന്താ എഴുതുക, ഓപ്പോസിറ്റ് സൈഡ് എന്ന് എഴുതാം അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത പെർപെൻഡിക്കുലർ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ H ഫൈൻഡ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ H / നമുക്കിവിടുന്ന് എന്ത് വന്നു, 3 വന്നു.
അപ്പോൾ ടാൻ 50 ഇതുപോലെ റേഷ്യോസ് അങ്ങോട്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടേബിൾ നോക്കി ടാൻ 50 വാല്യൂ എഴുതാം. ഏകദേശം ടാൻ 50 എന്ന് പറഞ്ഞാൽ 1.19 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 3. അങ്ങനെയാണെങ്കിൽ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, 1.19 ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കവിടെ ആൻസറായി മാറി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ടാനിൻ്റെയും 1 തുടങ്ങി അല്ലെങ്കിൽ ടാൻ 0 തുടങ്ങി ടാൻ 90 വരെയുള്ള വാല്യൂസും കൂടി ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ഉപയോഗിച്ച് ഫൈൻഡ് ചെയ്ത് അതിനെ ഒരു റേഷ്യോ ആക്കി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടേബിളാക്കി ടെക്സ്റ്റ് ബുക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൈഡ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫൈൻഡ് ചെയ്യാതെ തന്നെ ഇത് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അതാണ് ഈ ടോപ്പിക്കിൽ അനദർ മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ അനദർ മെഷർ ഏതാണ്, ടാൻജൻ്റ് ആണ്. ടാൻ 50, ടാൻ 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാൻ എക്സ്, ടാൻ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സൈൻ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് എന്താണ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ടാൻ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, ന്യൂ ആയിട്ട് പഠിച്ച റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്, ടാൻജൻ്റ് ആണ്. അതായത് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് ഇത്, അഡ്ജസൻറ്റ് സൈഡ്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ ടാൻ എക്സ് ദാറ്റ് ഇസ് ഈക്വൾ ടു ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ നമുക്ക് എന്തെഴുതാം, അഡ്ജസൻറ്റ് സൈഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ടാൻ എന്ന് പറയുന്ന പുതിയ റേഷ്യോ. അപ്പോൾ സൈൻ കോസ് ടാൻ ഈ റേഷ്യോ ഉപയോഗിച്ച് നമുക്ക് അറിയാവുന്ന മെഷേഴ്സ്, അതായത് 45 45, നോക്കൂ 45 45, ഇത് 1 1 √2 ആണ്. അപ്പോൾ നമുക്ക് എന്താ, ടാൻ 45 എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കൂ, 1 by 1 1 by 1, ദാറ്റ് മീൻസ് 1 ആണ് ടാൻ 45. ഇനി നമുക്ക് നമ്മളുടെ 30 60 എന്ന് പറയുന്നതിൽ ടാൻ 30 എത്രയാണ് നോക്കാം, നമുക്ക് ടാൻ 30 അതായത് 1 കണ്ടോ, 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2. അപ്പോൾ ടാൻ 30 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് 1 by, പിന്നെ അഡ്ജസൻറ്റ് 1 by √3. ഇനി നമുക്ക് എന്താണ്, ടാൻ 60 എത്രയാണ്, ടാൻ 60 ഇതാണ് ടാൻ 60, ഇതാ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ദാറ്റ് മീൻസ് എന്ത് വന്നു, ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇത് വെച്ച് ടാൻ 45 1, ടാൻ 30 1 by √3, ടാൻ 60 √3 by 1 എന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കി, സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 degree 0 ആണെന്നും 30 degree 1 by 2 ആണ്, 45 degree 1 by √2 ആണ്, 60 എന്ന് പറഞ്ഞാൽ √3 by 2 ആണ്, 90 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ കോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ തിരിച്ചെഴുതി, അതായത് 1 √3 by 2, 1 by √2, അതുപോലെ ഇവിടുന്ന് എന്താ വന്നിരിക്കുന്നത്, 1 by 2, നമുക്ക് ഇവിടെ 0 വന്നു. ഓക്കെ, ഇനി ഇത് നോക്കി, ടാൻ പുതിയ മൂന്നാമത്തെ റേഷ്യോ എടുക്കുകയാണ്. ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതുപോലെ കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇത് ബൈ സൈൻ ബൈ കോസ് എന്താ നോക്കൂ, സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ, സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ നോക്കി, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസും ഹൈപ്പോട്ടന്യൂസും കട്ട് ചെയ്ത് പോയാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ നമ്മളിവിടെ എന്താ പഠിച്ചത്, ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ് അല്ലേ. അപ്പോൾ സൈൻ ബൈ കോസ് എന്ന് പറയുന്നതാണ് ആക്ച്വലി ടാൻ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസും ഹൈപ്പോട്ടന്യൂസും കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്കവിടെ റിലേഷൻ മനസ്സിലായി, അതായത് ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സൈൻ ബൈ കോസ് ആണ് അല്ലേ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് ടാൻ തീറ്റ, നമ്മളൊരു റേഷ്യോ പഠിച്ചു. അപ്പോൾ നമുക്ക് എന്താ, ഇതിൻ്റെ വാല്യൂസ് എന്താ, ഇത് ബൈ ഇത്, ദിസ് ബൈ ദിസ് എന്ന് പറഞ്ഞാൽ 0 by 1 0. അപ്പോൾ ടാൻ 0 കിട്ടി. ഇനി നോക്കി, ടാൻ 30 ദിസ് ബൈ ദിസ്, അപ്പോൾ ഈ 2 ഈ 2 കട്ട് ചെയ്ത് പോയാൽ 1 by √3 ടാൻ 30. നോക്കി, ടാൻ 30 1 by √3 കിട്ടിയത്. ഇനി ടാൻ 45
ഇതേ ബൈ ഇത് അതായത് വൺ ബൈ റൂട്ട് ടു ബൈ വൺ ബൈ റൂട്ട് ടു അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്താ വന്നത് വൺ ഓക്കെ അപ്പോൾ അത് നോക്കി ടാൻ 45 നമുക്ക് ഇവിടെ കിട്ടിയത് വൺ തന്നെയാണ് അല്ലേ ഇനി നോക്കൂ ടാൻ 60 റൂട്ട് ത്രീ ബൈ ടു ബൈ വൺ ബൈ ടു അപ്പോൾ നോക്കി ഇതും ഇതും കട്ട് ചെയ്ത് പോയി അപ്പോൾ റൂട്ട് ത്രീ ബൈ വൺ ദാ റൂട്ട് ത്രീ ബൈ വൺ ദാറ്റ് മീൻസ് റൂട്ട് ത്രീ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം റൂട്ട് ത്രീ ഇനി വൺ ബൈ സീറോ വൺ ബൈ സീറോ എന്ന് വെച്ചാൽ നോട്ട് ഡിഫൈൻഡ് ഡിനോമിനേറ്ററിൽ സീറോ വന്നാൽ നമുക്കതിനെ നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല നോട്ട് ഡിഫൈൻഡ് എന്നാ പറയാം ഞാനിപ്പോൾ അതിനെ ഒരു ഇൻഫിനിറ്റി ഒരു സിമ്പിൾ കൊടുക്കുന്നു എന്ന് മാത്രം നോട്ട് ഡിഫൈൻഡ് അപ്പോൾ നമുക്ക് എന്താ ആ ടേബിൾ നമ്മൾ പഠിച്ച ടേബിളിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു വാല്യൂസും കൂടി കൂടുതലായിട്ട് നമുക്ക് വന്നു അതായത് ഏതിൻ്റെ റേഷ്യോയും കൂടിയാണ് കൂടുതലായിട്ട് വന്നത് ടാൻ എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ ഓക്കെ അപ്പോൾ ഈ ടേബിൾ ഇവിടെ ആംഗിളാണ് തീറ്റ ഓക്കെ അപ്പോൾ സൈൻ കോസ് ടാൻ ഒരെണ്ണം പഠിച്ചാൽ ബാക്കി ഇതെല്ലാം പഠിക്കാൻ ഒരു വിഷമവുമില്ല ഇത്രയും ടേബിൾസ് ഇത്രയും വാല്യൂസ് നമ്മൾ ബൈഹാർട്ടാക്കണം ബാക്കി വൺ തുടങ്ങി 89 വരെ ഉള്ളതിൽ അല്ലെങ്കിൽ 90 വരെ ഉള്ളതിൽ നമുക്ക് ആകെ പഠിക്കേണ്ടത് ഏതാണ് ഇവിടെ 30 പിന്നെ ഇടയിൽ വരുന്ന 45 പിന്നെ ഇടയിൽ വരുന്ന 60 പിന്നെ 90 ഇത്രയും നമുക്ക് വാല്യൂസ് പഠിച്ചാൽ ബാക്കി എല്ലാ വാല്യൂസും ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടാവും അതായത് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉള്ളിൽ ആ വാല്യൂസ് എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് എടുത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ പുതിയ മെഷർ എന്താണെന്ന് മനസ്സിലായല്ലോ അനദർ മെഷർ എന്ന് പറഞ്ഞാൽ ടാൻജൻ്റ് ആണ് ആ ടാൻജൻറ്റും സൈനും കോസും തമ്മിലുള്ള റിലേഷൻ എന്താണ് സൈൻ ബൈ കോസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ആണ് ഓക്കെ ഓക്കെ നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ട് എക്സാമ്പിളിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം വർക്കൗട്ട് എക്സാമ്പിളിൽ ഇതാ ഒരാൾ ഇങ്ങനെ ഒരു സ്റ്റെയർ കയറി പോവുക ഈ ഒരു സ്റ്റെയറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്ററാണ് ഇതാ വേറൊരു സ്റ്റെയർ കണ്ടോ ഇങ്ങനെ സ്റ്റെയർ കേസിലെ സ്റ്റെയർസ് ഇങ്ങനെ കയറുകയാണ് അടുത്ത സ്റ്റെയർ ഇങ്ങനെ 23 സ്റ്റെയർ കയറി ഈ ആൾ ഇവിടെ ഈ ഹൈറ്റിൽ നിന്നും ഇതാണ് ഗ്രൗണ്ട് ലെവൽ ഈ പേഴ്സൺ ഗ്രൗണ്ട് ലെവലിൽ നിന്നും എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം ഓക്കെ ഈ സ്റ്റെയർ തമ്മിലുള്ള ഇങ്ങനെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 35 ഡിഗ്രി ആണ് ഈ ആംഗിൾ 35 ഡിഗ്രി ആണെങ്കിൽ ആൾ എത്ര ഹൈറ്റിലാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും എത്ര ഹൈറ്റിലാണ് ആൾ നിൽക്കുന്നത് ഇത് നമുക്ക് വർക്കൗട്ട് എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സ്റ്റെയർ ഇനിയും ഉണ്ട് ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഹൈറ്റാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കറിയാം ഒരു സ്റ്റെയറിൻ്റെ ഇതാ ഈ ലെങ്ത്ത് 20 സെൻറ്റിമീറ്ററാണ് അപ്പോൾ ഇത് 20 ദാ ഇവിടെ 20 ഇത് 20 അപ്പോൾ 20 + 20 + 20 ദാറ്റ് മീൻസ് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് 60 ആണെന്ന് മനസ്സിലായി അല്ലേ ദാ ഇവിടെ നിന്ന് 20 ഇവിടെ 20 ദാ ഇവിടെ 20 അപ്പോൾ 60 സെൻറ്റിമീറ്റേഴ്സ് ആണ് ദാ തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഹൈറ്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച ന്യൂ മെഷർ വെച്ച് കുറച്ചും കൂടി ഈസിയാണ് ദാ ടാൻ 35 എടുത്താൽ മതി അതായത് ടാൻ 35 ദാറ്റ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഓക്കെ ടാൻ 35 എന്ന് പറഞ്ഞാൽ 0.7001 ദിസ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ് നോക്കൂ ഈ ലെങ്ത് എന്ന് പറയണമെങ്കിൽ 60 ആണ് ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് 0.7 × 60 അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 42 ഈ 0 ഇവിടെ കൊടുത്തു ഒരു ഡെസിമൽ പ്ലേസസിന് മാറ്റി അപ്പോൾ 42 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമുക്ക് ഈ പേഴ്സൺ ഗ്രൗണ്ടിൽ നിന്നും നിൽക്കുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് 42 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഇത് ഓരോന്നും 42 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഓക്കെ ക്ലിയർ അല്ലേ നെക്സ്റ്റ് നമുക്ക് പേജ് നമ്പർ 117 പ്രാക്ടീസ് പ്രോബ്ലം ഫസ്റ്റിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ ആംഗിൾ ഓഫ് എ റോംബസ് ഈസ് 50 ഡിഗ്രി ആൻഡ് ദ ലാർജർ ഡയഗണൽ ഈസ് 5 സെൻറ്റിമീറ്റേഴ്സ് വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് ഒരു റോംബസ് തന്നിട്ടുണ്ട് അതായത് റോംബസ് എന്ന് പറഞ്ഞാൽ 4 sides ഈക്വൽ ആണ് അല്ലേ ഈ റോംബസിൻ്റെ ലോങ്ങസ്റ്റ് ആയിട്ട് വരച്ച ഡയഗണൽ ദാറ്റ് മീൻസ് നീളം കൂടിയ ഈ ഡയഗണൽ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ എ ബി സി ഡി ഞാൻ റോംബസിന് നെയിം ചെയ്തു ഇനി റോംബസിൻ്റെ വൺ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ് നമുക്കറിയാം ഓരോ ഡയഗണലും ബൈസെക്ട് ഈച്ച് അതർ അറ്റ് 90 ഡിഗ്രി റോംബസിൻ്റെ കണ്ടീഷനാണ്
അപ്പോൾ ഒരു ലോങ്സ്റ്റ് ഡയഗണലും ഒരു ഷോർട്ടസ്റ്റ് ഡയഗണലുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഒരു ഷോർട്ടസ്റ്റ് ഡയഗണൽ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഈ ആംഗിൾ 25 ഡിഗ്രിയാണ് അല്ലേ. ഈ ഹാഫ് എന്ന് പറയുന്നത് 25, ഈ ഹാഫ് എന്ന് പറയുന്നത് 25. അപ്പോൾ ടോട്ടൽ ആംഗിളിൻ്റെ ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി. അപ്പോൾ ഇതും 50 ഡിഗ്രിയാണ്, നമുക്കറിയാവുന്നതാണ്. ഇനി എന്താ പറഞ്ഞേക്കണേ? ഈ റോംബസിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. ഏരിയ ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് d1 d2. ഇതാണ് റോംബസിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല. ഇതിൽ d1 എന്ന് പറഞ്ഞാൽ എ സി ആണ്, അതായത് ഏരിയ ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് എ സി ഇൻറ്റു ബി ഡി. എ സി ഇൻറ്റു ബി ഡി, അതിൻ്റെ ഉള്ളിൽ ഹാഫ്. നമുക്ക് ഒരെണ്ണം അറിയാം എ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ആണ്. അപ്പോൾ ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ബി ഡി എന്ന് പറയുന്ന ഡയഗണലിൻ്റെ ലെങ്ത്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ എന്താ, ഇത് പെർപെൻഡിക്കുലർ ഹൈറ്റാണ്. ഈ പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണെങ്കിൽ ഈ ലെങ്ത്ത് നമ്മൾ ഫൈൻഡ് ചെയ്താൽ ഇതിൻ്റെ ഡബിളാണ് നമുക്ക് ബി ഡി. ഇപ്പോൾ ഇതിന് എം എന്ന് കൊടുത്താൽ ഡി എം ഇൻറ്റു 2 ആണ് എന്ത് ബി ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഇവിടെ ഞാൻ ടാൻ 25 ദാറ്റ് ഇസ് ഈക്വൽ ടു ഈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് എം ഡി അല്ലെങ്കിൽ ഡി എം ബൈ എ എം എടുക്കുകയാണ്. ഇവിടെ എ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? എ സി 5 സെൻറ്റിമീറ്റർ ആണ്. ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമുക്കറിയാവുന്നതാണ്. അതായത് റോംബസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഡയഗണൽ ബൈസെക്ട് ചെയ്യുമെന്ന്. അപ്പോൾ ടോട്ടൽ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതെത്രയാണ്? 2.5. അപ്പോൾ ഇത് 2.5 ആണ്. ടാൻ 25 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്കറിയാം. ദാ ടാൻ 25 വാല്യൂ എന്താണ്? 0.4663. ഇനി എം ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡി എം എന്ന് പറയുന്ന ഈ ലെങ്ത്ത് അറിയണം. ഈ ലെങ്ത്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇത് 2.5. അപ്പോൾ എം ഡി ദാറ്റ് ഇസ് ഈക്വൾ ടു 2.5 × 0.4663 വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ഏകദേശം മൾട്ടിപ്ലൈ ചെയ്താൽ 1.17 വരും, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡബിൾ എത്രയാണ് ബി ഡി എന്ന് പറയുന്നത്? അതായത് ബി ഡി എന്ന് പറഞ്ഞാൽ 2 × 1.17. 2 × 1.7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ, അതായത് 2.34 വന്നു. അപ്പോൾ ബി ഡി എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ഡയഗണൽ എന്ന് പറയുന്നത് 2.34 ആണ്. അപ്പോൾ നമുക്കറിയാം റോംബസിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല ഹാഫ് ഡി വൺ ഡി ടു ആണ്. അതുപോലെ ഏരിയ എ സി ഇൻറ്റു ബി ഡി ആണ്. എ സി ഒരു ഡയഗണൽ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നെക്സ്റ്റ് ഡയഗണൽ എന്താണ്? 2.34. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിവിടെ ആൻസർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്താൽ 2.5 × 2.34, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ ഏകദേശം 5.85 എന്ന് പറയുന്ന ആൻസർ വരും. ഓക്കെ, ഇത്രയും ഏരിയ ആണ്. എത്ര സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്താണോ യൂണിറ്റ്, ആ യൂണിറ്റിൻ്റെ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ റോംബസിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് എളുപ്പം പഠിച്ചു. അതായത് ഏതുള്ളത് കൊണ്ടാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത്? ടാൻ എന്ന് പറയുന്ന ന്യൂ മെഷറുണ്ട്. ന്യൂ മെഷർ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കിട്ടി. ഹൈപ്പോട്ടനൂസ് ഫൈൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഫൈൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ പുതിയ മെഷർ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലാഡർ ലീൻസ് എഗൈൻസ്റ്റ് എ വാൾ വിത്ത് ഇറ്റ്സ് ഫൂട്ട് 2 മീറ്റേഴ്സ് എവേ ഫ്രം ദ വാൾ ആൻഡ് ദ ആംഗിൾ വിത്ത് ദ ഫ്ലോർ 40 ഡിഗ്രി. ഹൗ ഹൈ ഈസ് ദ ടോപ്പ് എൻഡ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്? എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? നമുക്ക് ഇതാ ഒരു ലാഡർ, ഇതാണ് ലാഡറിൻ്റെ, നമുക്ക് ലാഡറിൻ്റെ ലെങ്ത് അറിയില്ല നമുക്ക്. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇതാ ഇവിടെയാണ് ലാഡർ വെച്ചിരിക്കുന്നതെങ്കിൽ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇവിടെ വരെയുള്ള ഈ ലെങ്ത്ത് 2 മീറ്റേഴ്സ് ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഈ ഗ്രൗണ്ടിൻ്റെ അത് ഈ ഡിസ്റ്റൻസ്, അതായത് ഈ വോളും ഈ ലാഡറിൻ്റെ എൻറ്റും കൂടി നിൽക്കുന്ന ഈ ഡിസ്റ്റൻസ്, ഗ്രൗണ്ടിലെ ഈ ഡിസ്റ്റൻസ് 2 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അതുപോലെ ഈ ആംഗിൾ ഒരു 40 ഡിഗ്രി ആംഗിളിലാണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര ഉയരത്തിലാണ് ലാഡർ നിൽക്കുന്നത്, ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്, ഈ ലാഡറിൻ്റെ ടോപ്പ് ഇവിടെ ടച്ച് ചെയ്തിരിക്കുക കണ്ടോ, അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. ഏകദേശം ഈ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തത് അല്ലേ. സ്റ്റെപ്സ് കയറി പോകുമ്പോൾ ഏകദേശം ഈ മോഡൽ തന്നെയാണ്.
ഒരു വിഷമവുമില്ല നമുക്കിത് ചെയ്യാനായിട്ട്. എങ്ങനെ എടുക്കുക? ഇതാണ് ആംഗിൾ. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് അവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് മെഷർ അവിടെ എടുക്കുക? ടാൻജൻ്റ് ആണ് അല്ലേ. ഹൈപ്പോട്ടന്യൂസിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ടാൻ 40 ദറ്റ് ഇസ് ഈക്വൾ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, അതായത് ടാൻ 40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അതായത് 0.8391 ഇതാണ് ടാൻ 40. ഇവർ തമ്മിലുള്ള റിലേഷൻ. അത് ഏത് ട്രയാങ്കിൾ ആണെങ്കിലും ഒരു ഇത് 40 ഇത് 2 ആണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ടാൻ 40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഓൾവേസ് 0.8391 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? എച്ച് ബൈ 2 ആണ്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു 2 × 0.8391. അപ്പോൾ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 1.6782 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അവിടെ കിട്ടും. ഇത് ഈ ഡിസ്റ്റൻസ് 2 മീറ്റർ ആണെങ്കിൽ ഇതെന്താണ്? 1.6782 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ന്യൂ മെഷേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് പ്രോബ്ലംസ്. ഓക്കെ, താങ്ക് യു.